ഞാൻ പറയാണ്ട് ഈ ഒരു വിവാഹത്തിനും പരിക്ക് പറ്റിയതാണ്. ഇവരൊന്നും ഈ ഹോസ്റ്റലിലെ കുട്ടികളല്ല. ഇവരൊക്കെ എന്തിനും ഇവിടെ കയറി വന്നു? എന്തിനാ ഇവിടെ കയറി വന്നത്? കയറി വന്ന് ഞങ്ങൾ അടിച്ച പിന്നെ ഞങ്ങൾ നോക്കി കൊണ്ടുക്കണോ? ഏ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആ പറ എന്റെ റൂമ് കത്തിച്ച് നിങ്ങൾ പരസ്യം സമ്മതിക്കുന്നുണ്ടോ? ഞാൻ കത്തിച്ചാ? ഞാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്താ? ഞാൻ എപ്പോഴേലും നിങ്ങൾ എന്തെങ്കിലും ചെയ്താ? ഏ, ചെയ്തിണ്ടോ? പിന്നെ എന്തിനാ എന്നെ അടിച്ചത്? ആരും അടിച്ചില്ല. ഞാനിവിടെ നോക്കി സി സി ടി വി ദൃശ്യമുണ്ട്. എന്തെങ്കിലും പറയണ്ടോ? ഇവിടെ എന്തിനു കേറി? കുട്ടികൾ അടിക്കാൻ കേറിയ കുട്ടികൾ നോക്കി നിൽക്കണോ? പതിവ് പോലെ ഉച്ച കഴിഞ്ഞ് ക്ലാസ്സിലായിരുന്നു എനിക്ക്. ഉച്ച കഴിഞ്ഞ് ക്ലാസ്സിലായിരുന്നു. അപ്പൊ ഉച്ച കഴിഞ്ഞു പോയി മെസ്സിന്ന് ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചതിന് ശേഷം പഠിക്കാനായി ഇറങ്ങിയതായിരുന്നു. എന്റെ ഒപ്പം ഒരു ഫ്രണ്ട് കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അതിന് മീറ്റിംഗിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. അപ്പൊ രണ്ട് ക്യാരംസ് കളിച്ചതിന് ശേഷം പഠിക്കാതിരിക്കാന്നുള്ള രീതിയിൽ ക്യാരംസ് കളിക്കായിരുന്നു. ക്യാരംസ് കളിക്കായിരുന്നു. അപ്പോഴാണ് ഒരു 10-12 ആൾക്കാർ ഓടി വരുന്നത്. ഓടി വരിക എന്ന് പറഞ്ഞാൽ കയ്യിൽ മരം, കമ്പി കഷ്ണം, കമ്പിപ്പാല ഇതൊക്കെ പൊരിച്ച ഓടി വന്നത്. ഓടി വന്ന് നേരെ ഉള്ളിൽ കയറി ഒന്നും പറയാണ്ട് അടിക്കുകയായിരുന്നു. ഒന്നും പറഞ്ഞില്ല, നേരെ വന്നു അടിച്ചു. എന്നെ നിലത്തിട്ടതിനു ശേഷം എനിക്കും അവന് നത്യ സ്ഥലം കിട്ടിയിട്ട് ഷർട്ടൊക്കെ കയറി ഇവിടെ കടി കിട്ടി. അത് കഴിഞ്ഞ് അവർ അതിലൂടെ കയറി മോൾ കൂടി പോയി പുറത്തൊരു കറങ്ങി വന്നു. അതിൻ്റെ ഇടയിൽ കുട്ടികളെല്ലാം കൂടി പിടിച്ചു മാറ്റി ഉന്തി പുറത്തിറക്കുകയുണ്ടായത്. ഉന്തി പുറത്തിറങ്ങുമ്പോൾ പോയി പുറത്ത് പോലീസുകാർ നിൽക്കുന്നുണ്ട്. പോലീസുകാരൊന്നും ചെയ്തില്ല. ഉന്തി പുറത്തുനിന്ന് വന്ന എല്ലാ ടീമും എന്ന് വെച്ചാൽ പുറത്തുനിന്ന് വന്ന ആൾക്കാരെ കറക്റ്റ് പേര് എനിക്കറിയാം. ഹാരിസ്, ജോർജ്, ഹാരിസ് മസ്ഫൂർ, വൈശാഖ്, വിവേക്, ഇങ്ങനെ 10-12 ആൾക്കാർ ഇവിടെ ബിടെക്കിൽ ഇല്ലാത്ത ആൾക്കാരാണ്. ബിടെക്കിൽ റൂമില്ലാത്ത ആൾക്കാരാണ് വന്ന് അടിച്ചത്. ഏ, ഇതിലൊരു പരിപാടിയിലും ഇല്ലാത്ത തന്നെയാണ് അടിച്ചത്. ഏ, ഒരു പ്രശ്നത്തിനും പോകാത്ത തന്നെ വന്ന് അടിച്ചത്. ആ പോലീസുകാർ ഇവരിറങ്ങി പോകുന്നവരെ നോക്കി നിൽക്കുമായിരുന്നു. അടിക്കാൻ വന്നവരെ നോക്കി നിന്നു. തിരിച്ച് ഇവരൊക്കെ ഇറങ്ങിയതിനു ശേഷം ഇൻമേറ്റ്സിനാണ് വീണ്ടും അവര് ലാത്തി ചാർജ് ചെയ്ത് ഉള്ളോട്ട് കയറ്റിയത്. താമസിക്കുന്ന കുട്ടികളുണ്ടായിരുന്നോ ഈ ആക്രമി? രണ്ടാള്, വൈശാഖും വിവേകും. എന്താണ് സംഭവിച്ചത്? നിങ്ങൾക്കെതിരെ ആരോപണം? എന്റെ പേര് വൈശാഖ് എന്നാണ്. ഞാൻ SFIQ യൂണിറ്റ് പ്രസിഡന്റ് ആണ്. ഈ കത്തിയിട്ട് ഈ ഫയർഫോഴ്സ് വിളിച്ചിരിക്കുന്ന റൂം എന്റേതാണ്. ഞാനും എന്റെ അനിയനുമാണ് അവിടെ നിൽക്കുന്നത്. അവിടെ രണ്ട് ലാപ്ടോപ്പും ഒരു മൊബൈൽ ഫോണും കട്ടിലും സാധനങ്ങളും എന്റെ സർവ്വ ഡ്രസ്സുകളും കത്തിച്ചിട്ടുണ്ട്. ഇവിടെ MSF ഫ്രറ്റേണിറ്റിയുടെ സംഘമാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്തതിന് നേതൃത്വം നിൽക്കുന്ന ഇവിടുത്തെ ഹോസ്റ്റൽ സെക്രട്ടറി ഹാനി എന്ന് പറയുന്നത് ഇവിടുത്തെ ഫ്രറ്റേണിറ്റിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ളതാണ്. വേണേ ഞങ്ങൾക്ക് പോസ്റ്റ് കാണിച്ചതരാം. ഹാനിയുടെ തല അടിച്ചു പൊട്ടിച്ചതാരാ? ഹാനിയുടെ തല അടിച്ചു പൊട്ടിച്ചതിന് പിന്നെ ഇപ്പോ SFI കുസാറിന്റെ ജനറൽ സെക്രട്ടറിയും അതേപോലെ തന്നെ ഇവിടുത്തെ എന്താ യൂണിയൻ ചെയർമാനുമായ ഹാരിസ് 10-12 സ്റ്റിച്ചുമായിട്ട് അവിടെ CMC ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്. ഹാരിസ് ഉണ്ട്. അതേമാതിരി ജിതിൻ എന്ന് പറഞ്ഞ ജനറൽ സെക്രട്ടറി ഉണ്ട്. എന്നുവെച്ചാൽ യൂണിയന്റെ ജനറൽ സെക്രട്ടറി ഉണ്ട്. അതേപോലെ തുടങ്ങിയ നിരവധി സഖാക്കൾ അവിടെ എന്താ ഇത് പൊട്ടിയിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാം, അതായത് ഇരുവിഭാഗത്തിനും ഇരുവിഭാഗത്തിനും പരിക്ക് പറ്റിയതാണ്. ഇവരൊന്നും ഈ ഹോസ്റ്റലിലെ കുട്ടികളല്ല. ഇവരൊക്കെ എന്തിനു ഇവിടെ കയറി വന്നു? എന്തിനാ ഇവിടെ കയറി വന്നത്? കയറി വന്ന് ഞങ്ങൾ അടിച്ച പിന്നെ ഞങ്ങൾ നോക്കി കൊണ്ടുക്കണോ? ഏ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആ പറ എന്റെ റൂമ് കത്തിച്ച് നിങ്ങൾ പരസ്യം സമ്മതിക്കുന്നുണ്ടോ? ഞാൻ കത്തിച്ചാ? ഞാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്താ? ഞാൻ എപ്പോഴേലും നിങ്ങൾ എന്തെങ്കിലും ചെയ്താ? ഞാൻ ചെയ്തിണ്ടോ? പിന്നെ എന്തിനാ എന്നെ അടിച്ചത്? ആരും അടിച്ചില്ല. ഞാനിവിടെ നോക്കി സി സി ടി വി ദൃശ്യമുണ്ട്. എന്തെങ്കിലും പറയണ്ടോ? പക്ഷേ ഇതിന്റെ ഉള്ളിൽ കേറി വരാനുള്ള റൂം നമ്പർ 96 ഞാൻ ഇവനും എന്താ എന്റെ അനിയനും കൂടിയുള്ള റൂം. രണ്ട് ലാപ്ടോപ്പും ഒരു മൊബൈൽ ഫോണും ഇല്ലാതായിട്ടുണ്ട്. ഫുൾ ഡ്രസ്സുകളും പുറത്തിട്ടായിരുന്നു. ഇവിടെ ഒരു പാർട്ടിക്കളില്ലാത്ത ഈ പാർട്ടിക്കളി വെറുതെ പറഞ്ഞുണ്ടാക്കി സംഘർഷം ഉണ്ടാക്കാനായിട്ട് വന്നതാണ്. ഒരു പാർട്ടിക്കൾ ഇതിനുള്ളില്ല. അതേപോലെ എന്താ, എന്റെ പേര് വൈശാഖ് എന്നാണ്. ഞാൻ SFIQ യൂണിറ്റ് പ്രസിഡന്റാണ്. ഇപ്പൊ ഞാൻ വരുന്നത് CMC ഹോസ്പിറ്റലിലാണ്. അപ്പൊ CMC ഹോസ്പിറ്റലിലാണ് വരുന്നത്. അപ്പൊ ഹോസ്പിറ്റലില് ഇവിടുത്തെ യൂണിയൻ ചെയർമാൻ, അതേമാതിരി SFI ജനറൽ സെക്രട്ടറി, ഇവിടെ എന്തിനു കയറി? കുട്ടികൾ അടിക്കാൻ കയറിയ കുട്ടികൾ നോക്കി നിൽക്കണോ? ചെയർമാൻ അടിക്കണ വീഡിയോ ഇവരെല്ലാം
അല്ല അവരൊക്കെ ഹോസ്പിറ്റലിലാണ്, ഞാൻ അവിടുന്ന് വരുന്നത്. വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത് എസ് എഫ് ഐയുടെ പ്രവർത്തകർ ഹോസ്റ്റലിൽ കയറി മർദ്ദിച്ചു എന്നുള്ളതാണ്. അതിന് എന്ത് മറുപടിയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇവിടെ ആരാണ് മർദ്ദിച്ചതെന്നുള്ള മറുപടി നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ അറിയാം, അവിടെ അറിയാം. കുട്ടികളാണ് ഇവിടെ ഉള്ളത്. ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ പുറത്തു നിന്ന് ഒരാള് പോലും ഈ ഹോസ്റ്റലിൽ കയറിയിട്ടില്ല. എസ് എഫ് ഐ കാർ തന്നെ, ഞാൻ എസ് എഫ് ഐയുടെ യൂണിറ്റ് പ്രസിഡന്റ് ആണ്. എന്റെ റൂം എസ് എഫ് ഐ കാർ തന്നെ തീട്ട് നശിപ്പിക്കുന്നു എന്നുള്ളത് ഏത് ലോജിക്കാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. എന്റെ രണ്ട് ലാപ്ടോപ്പും ഒരു മൊബൈൽ ഫോണും പോയിട്ടുണ്ട്. 100,000 രൂപ ഏകദേശം വരെ, 100,000 രൂപ ഞാൻ സ്വയം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇതിനു വേണ്ടി നിൽക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് ഒരു സംഘർഷത്തിന്റെ ഇതൊരു തുടർച്ചയാണ്. കാലങ്ങളായി ഇവിടുത്തെ എം എസ് എഫും ഫ്രറ്റേണിറ്റിയും ഒരു കൂട്ടം ആളുകളെ കൂട്ടിക്കൊണ്ട് എസ് എഫ് ഐക്കാർക്കെതിരെ നടത്തുന്ന എന്താ ഇതിന്റെ തുടർച്ചയാണ് ഇത്. ഒരു സ്റ്റുഡൻസ് യൂണിയൻ, ഇവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അത്രേ ഉള്ളൂ. എനിക്കിവിടെ റൂംമേറ്റ് ഉള്ള ബിടെക്കിലെ ട്രിപ്പിൾ ബ്രാഞ്ച് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഇവിടെ റൂം 3 കൊല്ലമായിട്ടുണ്ട്. 3 കൊല്ലമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. അതിലുപരി എനിക്ക് ഒരു പാർട്ടി പ്രവർത്തനം ഒന്നുമില്ല. ഈ പറയുന്ന എം എസ് എഫ് ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന ഒരു പാർട്ടിയായിട്ട് ഇവിടെ ഒരു ബന്ധം ഇവിടെ ആർക്കില്ല. തുടക്കം ഞാൻ ഇവിടെ മുന്നിൽ കുത്തുന്ന ക്യാരംസ് കളിക്കായിരുന്നു. ക്യാരംസ് കളിക്കുന്ന എന്നെ ഇവിടെ 10-12 ആൾക്കാർ പുറത്തുനിന്ന് വന്നു, കമ്പിയും ഭാരയും വടിയും പിടിച്ചിട്ടാണ് എന്നെ നേരെ വന്ന് അടിച്ചു. ഒന്നും പറയാൻ ഒന്നിനും നിന്നിട്ടില്ല, കേറി വന്നു എന്നെ അടിച്ചു, എന്നെ നിലത്തിട്ടു. ഇതുണ്ടായത് ഇവിടെ ഒരു പാർട്ടി ഇല്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു പാർട്ടി ആയിട്ട് ഇവിടെ ഇതുവരെ ഒരാളും ഒരു ബാനർ പിടിച്ച് എവിടെയും പോയിട്ടില്ല. അവര് വന്നിട്ട് പറയാണ് ഞങ്ങൾ രേഷ്മയും ഉച്ചയോട് കൂടിയാണ് ഇത്തരത്തിൽ കുസാറ്റ് ക്യാമ്പസിൽ ബോയ്സ് ഹോസ്റ്റലിന് അകത്ത് ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടായത്. വലിയ രീതിയിലുള്ള സംഘർഷമായിരുന്നു സഹാറ ഹോസ്റ്റലിൽ ആൺകുട്ടികൾ താമസിക്കുന്ന ഈ ഹോസ്റ്റലിൽ ഉണ്ടായത്. എസ് എഫ് ഐ പ്രവർത്തകരും ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളും തമ്മിലാണ് തർക്കവും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ആക്രമണവും ഉണ്ടായത്. ഹോസ്റ്റൽ മെസ് സെക്രട്ടറിക്ക് വലിയ രീതിയിലുള്ള പരിക്കേറ്റിട്ടുണ്ട്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ മെസ് സെക്രട്ടറി ഹാനിയെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. യാതൊരു കാരണവുമില്ലാതെയാണ്, പ്രകോപനമില്ലാതെയാണ് ഇത്തരത്തിൽ പുറത്തു നിന്നെത്തിയ ഒരു സംഘം ആളുകളുമായി എസ് എഫ് ഐ പ്രവർത്തകർ അകത്തു കയറി ആക്രമിച്ചു എന്നാണ് ഇവിടെയുള്ള വിദ്യാർത്ഥികൾ പറയുന്നത്.